ഏവർക്കും എം ജി ലോഗിലേക്ക് സ്വാഗതം. ഇന്ത്യ എങ്ങനെ വീണ്ടും വിജയിക്കുകയാണ്? T20 ആദ്യ മത്സരം തന്നെ നല്ല രീതിയിൽ തന്നെ കഴിയടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. 121-7 എന്ന സ്കോർ ഈസി ആയിട്ട് തന്നെ അടിച്ച് അവരെടുക്കുന്നെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എന്തായാലും നമ്മുടെ മലയാളികളുടെ അഭിമാനമായ സഞ്ജു എന്തായാലും കളിക്കളത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. T20 അദ്ദേഹത്തിന് എന്തായാലും കളിക്കളത്തേക്ക് ഇറക്കും. 127 റൺസ്, 10 വിക്കറ്റ് മാത്രമാണ് അവരുടെ നഷ്ടമായത്. എറിഞ്ഞിട്ടെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. 19.5 ഓവറിൽ തന്നെ 10 വിക്കറ്റോളം നഷ്ടമായി. ഈ ഒരു മത്സരത്തിൽ നിന്ന് അവരുടെ പെർഫോമൻസ് ബേസ് ചെയ്ത് ആര് 50+ സ്കോറിലേക്ക് കടന്നിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ആകെയാണെങ്കിൽ മിറാസ് ആണെങ്കിൽ 35 റൺസ് മാത്രമേ അദ്ദേഹത്തിനെ കൊണ്ടെടുക്കാൻ സാധിച്ചുള്ളൂ. എങ്കിൽ പോലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ ആണെങ്കിൽ സഞ്ജുവിനെയാണ് ആദ്യമേ ഇറക്കിയിട്ടത്. സഞ്ജു രോഹിത് ശർമ്മ എന്നുള്ള കോമ്പിനേഷനിൽ തുടക്കം കുറിച്ചെങ്കിൽ പോലും യാദവ് ഇവരെല്ലാം റൺഔട്ടായി പോയി. രോഹിത് ശർമ്മ റൺഔട്ടായി പോയി 16 റൺസിന്. സഞ്ജു ആണെങ്കിൽ 29 റൺസോളം എടുത്തു. 19 പന്തിൽ നിന്നാണ് 4 ഫോറോളം മാത്രമാണ് അദ്ദേഹം ആറ് ഫോറാണ് അദ്ദേഹത്തിനെ കൊണ്ട് അടിക്കാൻ സാധിച്ചത്. പക്ഷേ 6 ഒന്നും അടിക്കാൻ സാധിച്ചില്ല. കൂടാതെ തന്നെ ഹർദിക് പാണ്ഡ്യയും അതേപോലെ തന്നെ റെഡ്ഡിയും കൂടെ ചേർന്നാണ് കളി ജയിപ്പിക്കുന്നത്. ഹർദിക് പാണ്ഡ്യയുടെ പെർഫോമൻസ് നമ്മൾ പറഞ്ഞില്ല എന്ന് പറയണ്ട. എന്തായാലും ഹർദിക് പാണ്ഡ്യ വീണ്ടും T20 കിടിലം ഒരു മാച്ച് തന്നെയാണ് കാഴ്ചവെച്ചത്. 11 ഓവറിൽ കളി തീർക്കണമെങ്കിൽ 11.5 ഓവറിൽ കളി തീർക്കണമെങ്കിൽ 132 റൺസ് എടുത്താണ് ഇന്ത്യയുടെ വിജയം. 3 വിക്കറ്റ് നഷ്ടത്തിൽ. അതിൽ 39 റൺസോളമാണ് ഹർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന വ്യക്തി എടുത്തത്. 16 ബോളിൽ നിന്ന് 5 ഫോറും അതേപോലെ തന്നെ 2 സിക്സുമാണ് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് വീണത്. നല്ലൊരു മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത്. റെഡ്ഡി ആണെങ്കിൽ 16 റൺസോളം എടുത്തു. 1 ഫോർ 1 സിക്സ് മാത്രമാണ് അദ്ദേഹത്തിനെ കൊണ്ട് അടിച്ചത് 15 ബോളിൽ നിന്ന്. ഞാൻ തുടർന്നുള്ള മത്സരത്തെ അടുത്ത മത്സരം കൂടെ ഇന്ത്യക്ക് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. ഈ T20 സീരീസ് ഇന്ത്യക്ക് നൽകട്ടെ എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും സഞ്ജുവിന്റെ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നതെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓരോ മലയാളികൾ. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് വഴി അറിയിക്കേണ്ടതാണ്. ഈ വീഡിയോ കൊണ്ടിരിക്കുന്നു. ഓക്കെ, ബൈ.